Thank you.
Spark of Grace 2013 സംഗീത നിശയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ് ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് കെ ജി ചാക്കോ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം ഈ മീറ്റിംഗിന്റെ നറേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ജോബി പമ്പാവലിയായിരിക്കും പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ കെ ജി ചാക്കോ അവരുടെ ക്ഷണിക്കുക കടന്നു വന്ന ഏവർക്കും യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗത്തിലെ ദൈവമേ, സകലവും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു, തിരുനാമത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ വന്നു ചേരുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിൻ്റെ സ്നേഹം അത് ഗാനത്തിലൂടെ മനുഷ്യഹൃദയങ്ങളിലേക്ക് പകരുവാൻ അവിടുത്തെ ദാസന്മാരെ കൂട്ടിവരുത്തിയതിനായിട്ട് ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഗാനം ആലപിക്കുന്ന അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ അവരെ കാക്കണമേ. സംഗീത ഉപകരണങ്ങൾ ഭംഗം കൂടാതെ പ്രവർത്തിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. മൈക്ക്, ലൈറ്റ് എല്ലാം ഭംഗിയായി പ്രവർത്തിപ്പാൻ അവിടുത്തേക്ക് ഹിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരെ കൂട്ടിവരുത്തി ദൈവസ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമേ. വചനം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, ചിലർ കർത്താവിനെ, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിപ്പാൻ അതുമൂലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് സ്തോത്രം. മഴ ഞങ്ങൾക്ക് ആവശ്യമാണെങ്കിലും കർത്താവേ, ഈ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി ആകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. അന്തരീക്ഷത്തെ എല്ലാം അനുകൂലമാക്കി തീർക്കണം കർത്താവേ. സ്വർഗീയ ദൂതന്മാരുടെ കാവലും പരിപാലനവും ഈ പ്രദേശത്ത് അവിടുന്ന് നൽകണമേ. ജനത്തെ കൂട്ടിവരുത്തണേ കർത്താവേ. ഈ പരിപാടിയെല്ലാം അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവേ. അവിടുത്തെ നാമം എല്ലാറ്റിലും മീതെ ഉയരുവാൻ മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന് മരണത്തെ ജയിച്ചു ഉയർത്തുന്ന ഞങ്ങൾക്കായി ജീവിക്കുന്ന യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ നടക്കുന്ന ഗാനസന്ധ്യയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വലിയവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയെ താണിരിപ്പാൻ ഇന്നു രാത്രിയിൽ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. മഹത്വവാനായ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെയാണ് നാം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആ ധന്യനായ ഏകാധിപതിയെ സ്തുതിക്കുവാൻ ഇന്ന് രാത്രിയിലും നമുക്ക് ഇടയായിട്ട് തീരട്ടെ. നിത്യമായിരിക്കുന്ന നാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ശ്രേഷ്ഠരായ നരർക്കൊപ്പം നമ്മെ ഇരുത്തി പാടുവാൻ പാട്ടുതന്ന് ജീവിതത്തിൽ നന്മകൾ ദാനം ചെയ്ത് അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ചൊരിഞ്ഞുകൊണ്ട് നമ്മെ വഴി നടത്തുന്ന ആ വലിയവനായ ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇടയായിട്ട് തീരട്ടെ. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് പൂർണ്ണമായിട്ട് ഓർക്കുവാൻ ദൈവത്തെ ധ്യാനിക്കുവാൻ ഇന്നു രാത്രിയിൽ ഇടയായി തീർന്നു എങ്കിൽ ഈ ഗാനശുശ്രൂഷ ഒരനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ നിലയിൽ വലിയ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ഉന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരു ആരാധനാ ഗീതത്തോടുകൂടി ഈ ഗാനശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയ ബ്രൗൺ ദൈവനാമ മഹത്വത്തിനായി ആ ഗാനം ആലപിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമേ അങ്ങേ
ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിവുള്ള ഒരു കഥ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുടിയൻ പുത്രൻ്റെ കഥയാണ്. ഭവനത്തിൽ നിന്നും പിതാവിനോട് തനിക്കുള്ള സ്വത്തൊക്കെയും വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയായി പോയി എന്നാണ് നാം അവനെക്കുറിച്ച് വായിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കൂട്ടുകാരോട് ഒരുമിച്ച് കൂടി എല്ലാം നശിപ്പിച്ച് ഒന്നുമില്ലാത്തവനായി തീർന്ന് പന്നികളോട് ഒരുമിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന സമയത്ത് തൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള താല്പര്യം അവനിൽ ഉളവാകുകയും ചെയ്തു. അങ്ങനെ ആ വലിയ വാഞ്ചയോടുകൂടി പിതാവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി താൻ നടന്നു വരികയാ. ഭവനത്തോടടുക്കാറായപ്പോൾ ദൂരെ നിന്ന് പിതാവ് കണ്ട് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവനെ മുത്തമിടുന്ന ആ അനുഗ്രഹീതമായ ജീവിതകഥ നമുക്കെല്ലാവർക്കും പരിചിതമുള്ളതാണ്. ഒരു മകൻ്റെ ആഗ്രഹത്തെ സഫലീകരിക്കുവാൻ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ മകനെ ഓടിയെത്തി അണച്ച ഒരു പിതാവ്. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ശത്രുവായിരുന്ന ഒന്നിനും കൊള്ളരുതാതിരുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. ആ സ്നേഹം പ്രദർശിപ്പിച്ചത് കാൽവറിയിലെ കൊലമരത്തിലായിരുന്നു. ഏതൊരു വ്യക്തി രക്ഷക എൻ്റെ പാപത്തെ അവനോട് ക്ഷമിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ തരുണത്തിൽ തന്നെ അവൻ്റെ പാപത്തെ പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ പന്ഥാവിലേക്ക് അവനെ ആനയിക്കും എന്നുള്ളതിന് സംശയമില്ല. ആ നിലയിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇന്നു രാത്രിയിൽ കേൾവിക്കാർക്ക് ചിലർക്കെങ്കിലും ഇടയായിട്ട് തീരട്ടെ. മനോഹരമായ മറ്റൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ ജോൺസൺ പീറ്റർ ആ ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ.
രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ അഭയമരുളൂ. രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, ഇന്നും നീതിമാന്റെ മാർഗം നൽകണേ. അഭയമരുളൂ. രക്ഷകാ,
യേശുവേ എന്ന് നീതിമാന്റെ മാർഗം നൽകണേ. സെൻറ്റ് പോൾ എന്ന വലിയ മനുഷ്യൻ ഇങ്ങനെ രേഖപ്പെടുത്തി, അങ്ങനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ലോകത്തിലുള്ള സകല മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ മുട്ടുമടക്കേണ്ടിയ ഒരു വ്യക്തിയുണ്ട്, അവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന നാമത്തിന് മുമ്പാകെ എല്ലാ വ്യക്തികളും മുട്ടുമടക്കിയേ മതിയാകുകയുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മറ്റ് എല്ലാ നാമത്തെക്കാളും മേലായ നാമം ധരിച്ചിരിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പൂർണ്ണമായിരിക്കുന്ന പരിഹാരം വരുത്തിയവൻ, മരിച്ചുവെങ്കിലും അടക്കപ്പെട്ട് മരണത്തിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ, അനേക ലക്ഷം ആളുകളുടെ ആരാധനാ പുരുഷനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് അവനോട് തുല്യം പറയുവാനോ അവൻ്റെ നാമത്തിനും ഇതെയോ മറ്റൊരു നാമമില്ല. അവനെല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ചിരിക്കുന്നവനാണ്. ആ വലിയവനായ ദൈവത്തെ ഇന്ന് രാത്രിയിലും സ്തുതിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അടുത്തതായി ഈ ആശയം വരുന്ന ഒരു ഹിന്ദി ഗാനം ഫിലിപ്പ് കെ ആൻഡ്രൂസ് കോട്ടയം നമുക്കായി അർപ്പിക്കും. യേശുവേ, അങ്ങയുടെ നാമം സകല നാമത്തിനും മേലായിരിക്കുന്നു. ആ ആശയം വരുന്ന യേശു തേരാനാം സബ്സേ ഊഞ്ചാഹെ, ആ ഭാഗം ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ഭാഗം ആവർത്തിച്ച് എൻ്റെ കൂടെ ചേർന്ന് പാടാൻ സാധിക്കും എന്ന് ഓർപ്പിക്കുന്നു. ഈശു തേരാ നാം സബ്സേ ഊഞ്ചാ ഹൈ. ഈശു തേരാ നാം സബ്സേ ഊഞ്ചാ ഹൈ. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगाई. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस शांति, देता वो नाम चंगाई. जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. ഈശു തേരാ നാം സബ്സേ ഊഞ്ചാ ഹൈ.
बीमारी से गरीबी से श्रापों से छुड़ाता वो नाम है जो अंधों को रोशनी भी है देता बीमारी से गरीबी से श्रापों से छुड़ाता वो नाम है जो अंधों को रोशनी भी है देता जिस नाम में है जिंदगी यीशु है वो नाम जिस नाम में है बंदगी यीशु है वो नाम यीशु तेरा नाम सबसे ऊंचा है जिस नाम में है शांति देता वो नाम चंगाई जिस नाम में है मुक्ति जिस नाम में है शक्ति जिस नाम में है शांति देता वो नाम चंगाई जिस नाम में है जिंदगी यीशु है वो नाम जिस नाम में है बंदगी यीशु है वो नाम यीशु तेरा नाम सबसे ऊंचा है यीशु तेरा नाम सबसे ऊंचा है यीशु तेरा नाम सबसे നാം എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് ഉത്തരമൊന്ന് പറയാമോ എല്ലാവരും ചേർന്ന് എന്ത് കാരണമായിരിക്കും ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ളത് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മ അതാണ് നാം ദൈവത്തെ ആരാധിക്കുവാനുള്ള ഏക കാരണം അവനെ ഒരിക്കലും ആരാധിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല അത്രമാത്രം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏത് സമയത്തും അവനെ ആരാധിക്കുവാൻ യോഗ്യത അവൻ നൽകിയതുകൊണ്ട് അയോഗ്യനായ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഇടയായിട്ട് വരാം ആ ഒരു വലിയ ഭാരത്തോടുകൂടി ആ ഒരു വലിയ
Thank you.
ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇൻസ്പിറേഷൻ ടീമിന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ ഇടയായതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിലും കേരളത്തിലെ വെളിയിലും ഒക്കെ വളരെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളാണ് ഈ വേദിയിൽ അണിനിരന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ അവരുടെ പ്ലേ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടീമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കീബോർഡ്സ് കൈകാര്യം ചെയ്തത് ഡെൻസിൽ എം വിൽസൺ ആണ്. അദ്ദേഹം വളരെയധികം ക്രൈസ്തവ ലോകത്തിൽ സുപരിചിതനായ പ്രശസ്തനായ ഒരു കീബോർഡിസ്റ്റാണ്. തനിക്ക് പ്രൊഫഷണലി നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, എന്നാൽ ആ ജോലി രാജിവെച്ച് ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് താൻ തിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ വയലിൻ വായിച്ചത് മിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ. ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. നിങ്ങൾ മ്യൂസിക് പ്രോഗ്രാംസ് എവിടെ TVയിൽ ഓൺ ചെയ്താലും അവിടെയൊക്കെ ഫ്രാൻസിസ് ചേട്ടൻ്റെ കാണുവാനായിട്ട് കഴിയും. പ്രമുഖരായ ഗായകരോടുകൂടിയും ആർട്ടിസ്റ്റുകളോടുകൂടിയും ഒരുമിച്ച് ചേർന്ന് തൻ്റെ വിലയേറിയ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഇന്ന് ഇവിടെ ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഫ്ലൂട്ട് വായിച്ചത് ജിജിൻ രാജാണ്. അദ്ദേഹം വളരെ അധികം കഴിവുകളുള്ള, കേരളത്തിലെമ്പാടും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയും ഇവിടെ ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ലീഡ് ഗിറ്റാർ വായിച്ചത് ജോബി പയസ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റാണ്. അതുപോലെ ബേസ് ഗിറ്റാർ വായിച്ചത് ഫിലിപ്പ്. അദ്ദേഹവും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഇന്ന് സന്തോഷത്തിന് വകയുള്ള കാര്യമാണ്. ഡ്രംസ് വായിച്ചത് റോയ് ജോസഫ്. അദ്ദേഹത്തെ നിങ്ങൾ ഇതിനു മുമ്പും പല വേദികളിൽ കണ്ടിട്ടുണ്ടാവാം, ഇന്ന് നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചിരിക്കുന്നു. പാഡ് ആൻഡ് കമ്പോസർ ബ്ലസൻ ജോസഫ്. അദ്ദേഹത്തിനെയും നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തബല പ്ലേ ചെയ്തത് ജോസ് പൂമല ആൻഡ് റിജോയ് പൂമല. വളരെ പ്രശസ്തരായിട്ട് കേരളത്തിലെമ്പാടും കേരളത്തിന് വെളിയിലും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന തബലിസ്റ്റുകളും ദൈവഭൃത്യന്മാരുമാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇങ്ങനെ മനോഹരമായൊരു ടീമിനെ നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ പ്രോഗ്രാം മുഖാന്തരമാക്കി തീർക്കട്ടെ. ഇതൊരു മ്യൂസിക്കൽ പെർഫോമൻസ് എന്നുള്ള നിലയിലല്ല, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പാടുന്ന ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ചിലയേറെ മാസങ്ങൾക്ക് മുമ്പ് 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അവനുമായി സംസാരിച്ചപ്പോൾ അവനൊരല്പം മദ്യപിച്ചിട്ടുണ്ട്. എന്തിനാ മോനെ മദ്യപിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അങ്കിളെ എനിക്കൊന്ന് വലിയവനാകണം, അല്പമൊക്കെ വലിയവനാകണമെങ്കിൽ മദ്യപിക്കണം. ഇന്ന് ലോകത്തിലുള്ള യുവജനങ്ങളെ ശ്രദ്ധിച്ചാൽ ഉന്നതരാകുവാൻ, ആളുകളുടെ മുമ്പാകെ ഒന്ന് നിൽക്കുവാൻ, ഞാൻ വലിയവനെന്നുള്ള തോന്നലുണ്ടാക്കുവാനാണ് ആളുകൾ മദ്യപിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആ ഒരു ശീലം എല്ലാവരും ചെറുപ്പത്തിലെ തന്നെ ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സ്നേഹിതർ മദ്യപാനത്തിനും പുകവലിക്കും അടിമകളായിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുത ഞാനിങ്ങനെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ഉന്നതനാകണമെങ്കിൽ അവൻ സൃഷ്ടാവെങ്കിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. യഥാർത്ഥമായിട്ട് ദൈവബോധമില്ലാത്തവൻ ഒരിക്കലും ഉന്നതനായി തീരുകയില്ല, അർത്ഥശൂന്യനായി അവൻ്റെ ജീവിതം നശിച്ചു തീരുകയുള്ളൂ. അതുകൊണ്ട് ഉന്നതനാകുവാൻ ആരും മദ്യപിക്കരുത്, ഉന്നതനാകുവാൻ ആരും പുകവലിക്കരുത്. ഇവിടെയുള്ള ഈ സ്ഥലസഭയിലെ ബാലികാ ബാലന്മാർ ആ സത്യം ഇന്നു രാത്രിയിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന അർത്ഥശൂന്യമായ എൻ്റെ ജീവിതത്തെ ധന്യമാക്കിയ വലിയവനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നമിക്കുന്നു എന്ന് ഒരുമിച്ച് പറയുവാൻ ഇന്നു രാത്രി നമുക്കും ഇടയായിട്ട് തീരട്ടെ. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അടുത്ത ഒരു ഹിന്ദി ഗാനം ഇവിടുത്തെ സ്ഥലം സഭയിലെ ബാലികാ ബാലന്മാർ നമുക്കായിട്ട് ആലപിക്കുന്നു. പ്രഭു ജബുത്തിന മേരാധ എന്ന് തുടങ്ങുന്നു. ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ Oh.
കുഞ്ഞുങ്ങൾ ഇത്രയും നല്ലതായിട്ട് പാടിയിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അവർക്കൊരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾക്ക് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവരെല്ലാവരും. താങ്ക് യു. ഇതിനു മുമ്പ് നിങ്ങളോട് പറയുകയുണ്ടായി, ഇൻസ്പിറേഷൻസ് മ്യൂസിക് ബാൻഡാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാട്ടുകൾ പാടുകയും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം, അതായത് ഞങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ, ഞങ്ങൾക്ക് ദൈവം നൽകിയ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അനേക സ്ഥലങ്ങളിൽ കർത്താവ് ഈ നാളുകളിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തി എന്നുള്ളവർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. അടുത്ത ഗാനം വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തോട്, എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗാനമാണ്. ക്രൈസ്തവ കയറിലേക്ക് ഏറ്റവും പ്രശസ്തനായ, ദൈവം അനേക രീതിയിൽ ഉപയോഗിച്ച ഒരു ദൈവദാസനായിരുന്നു അന്തരിച്ചുപോയ ജെ ബി പീറ്റർ അവർകൾ. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഗാനമാണ് നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ. നമ്മുടെ ദൈവമക്കളായവരുടെ എല്ലാം ജീവിതം എടുത്തു നോക്കിയാൽ അവരുടെ അനുഭവങ്ങൾ ഈ ഗാനത്തിൻ്റെ വരികളിലുണ്ട്. ദൈവം ഞങ്ങളുടെ പക്ഷമായി തീർന്നുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ ഇതുപോലെ പാടുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചത്. ഈ ഗാനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ഇതിലൂടെ വിവരിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴി നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരൽ ചെടിയിൽ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനെ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൽ നാഴങ്ങളിൽ ആനന്ദം സ്വന്തം നീയൻ പക്ഷം
രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ നാം ഒന്ന് ദർശിച്ചാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. അവൻ്റെ തലയിലൊരു മുൾക്കിരീടം വെച്ചിട്ടുണ്ട്. അവൻ്റെ കാലു രണ്ടും മരക്കുരിശിനോട് ചേർത്ത് ആണിയടിച്ചിരിക്കുകയാണ്. അവൻ്റെ ഇരു കൈകളിലും ആണിയുണ്ട്. ശരീരത്തു നിന്നും രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. ആപാദചൂടം മുറിവേറ്റവനായി എല്ലാവരും ഒരുമിച്ച് നിന്ദിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കിടക്കുകയാണ്. അവൻ്റെ മരണം ഉറപ്പാക്കുവാൻ ഒരു പടയാളി കുന്തം എടുത്ത് അവൻ്റെ വിലാപിൽ കുത്തി എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. പ്രിയ സ്നേഹിതരെ, എന്തുകൊണ്ടായിരുന്നു ഈ കർത്താവായ യേശുക്രിസ്തു ഈ നിലയിൽ മരിക്കുവാനായി ഇടയായി തീർന്നത്? അവിടെ കിടന്നവൻ നിലവിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായി, നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി തീർന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം ചോദിച്ചാൽ ഈ ലോകം മുഴുവൻ ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ കൊലമരത്തിൽ മരിക്കുവാൻ ഇടയായി തീർന്നത്. ആ കർത്താവ് പറയുകയാണ്, മകനെ, നീ എൻ്റെ പ്രാണന്റെ വിലയാണ്. എൻ്റെ ചങ്ക് തകർത്ത് നിന്നെ ഞാൻ വീണ്ടെടുത്തത് എനിക്ക് വേണ്ടി നീ ജീവിക്കുവാനാണ്. ഒരു പുതിയ ജീവിതം നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും അടുത്ത ഗാനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇന്നു രാത്രിയിൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് രാത്രി തീരുവാനിടയായിട്ട് തീരട്ടെ. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അടുത്ത ഗാനം ഫിലിപ്പ് കെ ആൻഡ്രൂസ് നമുക്ക് വേണ്ടി പാടുന്നു, മകനെ നീ എൻ പ്രാണം വില എന്ന് തുടങ്ങുന്നു. Thank you.
മകനെ, നീ എന്റെ പ്രാണന്റെ വിലയാണ് ഞാൻ നിനക്ക് കേൾപ്പിക്കുന്നത്. എന്റെ ചോര ചൊരിഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിച്ചു. എന്റെ ജീവൻ തന്ന ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇതിലധികമായിട്ട് സ്നേഹിക്കുവാൻ
ആർക്കും കഴിയില്ല. എൻ്റെ തലയിൽ മുൾമുടി ചൂടി, നിന്ദകൾ ഞാൻ ഏറ്റു, കൈപ്പുനീർ ഞാൻ കുടിച്ചു, നിന്റെ പേർക്കായി കൈകളും കാലുകളും തുളയ്ക്കപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ നീ ദൂരത്തെങ്ങോ പോയി, നീ എന്നിൽ നിന്നും അകന്നുപോയി. നിന്നെ തേടി ഞാൻ വരുന്നു, നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി നീ തുറക്കുമോ? അടുത്ത സ്റ്റാൻസ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കുവാൻ ഇടവരട്ടെ. നമ്മുടെ കർത്താവിനോട് തുലനം പറയുവാൻ മറ്റൊരു വ്യക്തിയും ഈ ലോകത്തിലില്ല. അവൻ അത്രമാത്രം ഉന്നതനായ ദൈവമാണ്, ആരാധ്യനാണ്. സകല ഭൂസ്വരവാസികളും ഒരുപോലെ വണങ്ങുന്ന നമിക്കുന്ന ഉന്നതമായ നാമം വഹിച്ചിട്ടുള്ളവനാണ്. ഇരിക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാ. ആ ശബ്ദത്തിന് മുമ്പാകെ ഒരു മനുഷ്യനും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്നും മനുഷ്യൻ ശബ്ദമുണ്ടാക്കി ദൈവത്തെ പേടിപ്പിക്കുകയാണ്. എന്നാൽ ആ ദൈവം അത്രമാത്രം ഉന്നതനായ ദൈവമാണ്. അവൻ്റെ ശബ്ദം, ആ ശബ്ദത്തോട് തുലനം പറയുവാൻ ലോകത്തിൽ മറ്റൊരു ശബ്ദവുമില്ല. ആ ദൈവത്തിൻ്റെ ധനം അത് കൊടുത്താലും കൊടുത്താലും തീർന്നു പോകുന്നതല്ല. ആ ഭണ്ഡാരത്തിൽ യാതൊന്നിനും കുറവില്ല. എത്രമാത്രം മനുഷ്യൻ വാങ്ങിയാലും തീരാത്ത ധനം ആ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അതിൻ്റെ അവകാശികളാണ് ഞാനും നിങ്ങളും. ായിട്ട് നമുക്ക് ഇടയായിട്ട് തീരട്ടെ. ഈ ആശയം വരുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം പ്രിയ ജിതിനൊക്ജീവ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഈ ഗാനം നമുക്ക് ഏവർക്കും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ
ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ഹൃദയത്തിലെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇടയായിട്ട് തീരട്ടെ. ദൈവം നമ്മയെവരെയും സഹായിക്കുമാറാകട്ടെ. ഹലോ, ഈ പാട്ട് ബെറ്റർ ദാൻ ദ റിച്ചസ് ഓഫ് ദിസ് വേൾഡ് എന്നാ. ലൈക്ക് ഈ പാട്ട് എൻ്റെ ജീവിതത്തോടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പാട്ടാണ്. ബിക്കോസ് ലൈക്ക് എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ആദ്യം ബെസ്റ്റ് ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ബെസ്റ്റ് അല്ല. ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം കടന്നു വന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് തിങ്. ഇപ്പോഴത്തെ ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, അവർക്ക് നല്ല എല്ലാത്തിലും നല്ല കാര്യങ്ങൾ വേണം. അവരത് തിരക്കി ലോകപരമായ ജീവിതത്തിലേക്ക് പോയി, അവർ ആ വഴിക്ക് പോകുന്ന നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. പക്ഷേ ഈ പാട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ ഏറ്റവും ബെസ്റ്റ് തിങ് ആണ് ദൈവം. എല്ലാവർക്കും ദൈവത്തെ കാണുവാൻ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാവട്ടെ. Better than the riches of this world, better than the sound of my friends' voices, better than the people screams in my heart, that's just the start. Better than getting what I say I need, better than living the life that I want to, better than the love anyone could give, your love is. You hold me now in your arms and never let me go. You hold on me the sunshine, the moonlight, night sky, you give me breath and all your love in my heart. Do you rejoice? I can't stop falling in love with you. I'll never stop falling in love with you. I can't stop falling in love with you. I'll never stop falling in love with you. Better than the biggest screams in my heart, that's just the start. Better than getting when I say I need, better than living the life that I want to, better than the love anyone could give, your love is. You hold me now in your arms and never let me go. You hold on me the sunshine, the moonlight, the night sky. Give me breath and all your love in my heart to you. Rejoice, I can't stop falling in love with you. I'll never stop falling in love with you. I can't stop falling in love with you. I'll never stop falling in love with you.
in your arms and never let me go. You hold me now in your arms and never let me go. You fall off in the sunshine, moonlight, the night sky. You give me breath now, you love in my heart to you. Rejoice, I can't stop falling in love with you. I'll never stop falling in love with you. I can't stop falling in love with you. I'll never stop falling in love with you. Better than the riches of this world, better than the sound of my friends' voices, better than the biggest screams in my heart, that's just the start. Better than getting anything I need, better than living the life that I want to, better than the love that I want to get. Your love is, you hold me now in your arms and never let me go. You belong in the sunshine, moonlight, the night sky. You give me breath now, you love in my heart. Rejoice, I can't stop falling in love with you. I'll never stop falling in love with you. I can't stop falling in love with you. I'll never stop falling in love with you. എല്ലാവരും ചേർന്ന് പ്രിയ ജിതിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. താങ്ക് യു ജിതിൻ. 150-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പി. സ്തുതിക്കുവാൻ, മഹത്വം കരയേറ്റുവാൻ ഏകനാമം എന്ന് പറയുന്നത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ നാമമാണ്. അതിനുള്ള ഏക കാരണം അവൻ പരിശുദ്ധനാണ്. അവൻ്റെ പരിശുദ്ധിക്ക് തുല്യം പറയുവാൻ കഴിയുന്ന മറ്റൊരു നാമം ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് ലോകത്തിലുള്ള സർവചരാചരങ്ങളും ആ ദൈവത്തെ സ്തുതിക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ ദർശിപ്പാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. അവൻ ദർശനം നൽകുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഇന്നു രാത്രിയിലും സ്തുതിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന സർവചരാചരവും സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ആ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാനുള്ള അതുല്യമായ ഭാഗ്യം അവൻ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നു. ഇന്നു രാത്രിയിൽ ആ ദൈവത്തെ നമുക്കും സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദർശനം തരണം മിശിഹായ എന്ന് തുടങ്ങുന്ന ഗാനം ജോൺസൺ പീറ്റർ നമുക്കായി പാടും. I
ദർശനം നൽകണേ മിശിഹായ എന്നും പരിശുദ്ധനായവൻ നീയേ മരാ ദർശനം നൽകണേ മിശിഹായ എന്നും പരിശുദ്ധനായവൻ നീയേ മരാ പാപ ഉലകിൽ എൻ വാസം ചിരം യേശു തുണതന്നെ ജീവജലം പാപ ഉലകിൽ എൻ വാസം ചിരം യേശു തുണതന്നെ ജീവജലം വീരോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുധനേ ദർശനം നൽകണേ മിശിഹായ എന്നും പരിശുദ്ധനായവൻ നീയെ പറാ രാവും പകലും നിഹിതമോടു ഞാൻ വാഴാൻ വരമിങ്ങു തന്നിടണേ ഗമഗരി ഗഗരി സദാ സമത സഗരി സദപ ഗരി പഗദവ സദരി സഗരി സദസ രാവും പകലും നിഹിതമോടു ഞാൻ വാഴാൻ വരമിങ്ങു തന്നിടണേ പാടും ജീവനല്ല ദേവൻ ദയയാലേ പാടും ജീവനല്ല ദേവൻ ദയയാലേ തേനും സ്തുതിയോടെ സ്തുതിയോടെ ഗീതം പാടിടുമി രാഗതാള ഭാവഗാന ലയമോടെ ലയമോടെ ദർശനം നൽകണേ മിശിഹായ എന്നും പരിശുദ്ധനായവൻ നീയെ പറാ വാനം ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ പാരിൽ നമുക്കായി ദൈവസുതനായി പാരിൽ നമുക്കായി ദൈവസുതനായി പാരം കനിവോടെ ഭൂമി പാപം പോക്കും ദിവ്യമേശും കനിവോടെ കനിവോടെ ദർശനം നൽകണേ മിശിഹായ എന്നും പരിശുദ്ധനായവൻ നീയെ പറ
ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപ ഉലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപ ഉലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീറോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ആകാശമാകുന്ന പേപ്പർ മുഴുവൻ എടുത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. എത്രയോ ശ്രേഷ്ഠനാണ് നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവം. ഈ നിലയിൽ ഇവിടെയുള്ള യുവാക്കന്മാരുടെ ഹൃദയത്തിൽ ഒരു ആശയുണ്ട്. അവർ അംഗീകരിക്കുന്ന, അവർ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് തങ്ങളുടെ സമസൃഷ്ടങ്ങളോട് അറിയിക്കുക എന്നുള്ളതായിരിക്കുന്ന വലിയ ദൗത്യം. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമുക്കൊരുമിച്ച് ഈ മ്യൂസിക് ഫെസ്റ്റിലായിരിക്കാനായിട്ട് ഇടയായത്. നാം ഇവിടെ പാട്ടുകൾ കേൾക്കുമ്പോൾ പാട്ടുകളുടേതായിരിക്കുന്ന വർണ്ണനീയ വിഷയമായിരിക്കുന്ന നമ്മുടെ കർത്താവ് സർവമഹത്വത്തിനും യോഗ്യനാണ്. ആ കർത്താവിൻ്റെ അബദ്ധാനങ്ങളെയാണ് നാം ഇപ്പോൾ വാഴ്ത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യേശു കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത ആ വൻക്രിയകൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പമായി ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പി എസ് തമ്പാൻ നിങ്ങളോട് അറിയിക്കുന്നതാണ്. ഇതൊരു മ്യൂസിക് ഫെസ്റ്റ് ആയതുകൊണ്ടാണ് വചന ശുശ്രൂഷയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടല്ല. എന്നാൽ ദൈവവചനം ജീവനുള്ള വചനമാണ്. ആ വചനത്തിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ ജീവിതത്തിൽ വളരെ വലിയ വിപ്ലവകരമായിരിക്കുന്ന മാറ്റം സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. ആ ദൈവവചനമാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ പോകുന്നത്. പ്രിയ പി എസ് തമ്പാൻ, ഈ പ്രദേശത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. താൻ ഇവിടെ വളരെയധികം പ്രാവശ്യം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കണ്ടംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. എന്നാൽ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമം ഉയർത്തുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വൃദ്ധനാണ് പ്രിയ സഹോദരൻ. പ്രിയദാസൻ ഇപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ചുരുക്കം വാചകങ്ങളിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഗാനങ്ങൾ ശ്രവിക്കാവുന്നതാണ്. പ്രത്യേകാൽ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്തദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരായ ധാരാളം ദൈവദാസന്മാരിവിടെയുണ്ട്. അവരോടൊപ്പം ഈ വേദി പങ്കിടുവാനിടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമുഖമായി ഒന്നും പറയുവാൻ നിവൃത്തിയില്ല. സമയത്തിൻ്റെ ഫ്രെയിമിലിട്ട് പൂട്ടിയാണ് ഞാനിവിടെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്.
അവരിൽ മിക്കവാറും എല്ലാവരും എനിക്ക് സുപരിചിതരാണ്. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനിടയായിട്ടുണ്ട്. എന്നവരോടൊപ്പം ഇവിടെ ആയിരിക്കുവാനിടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും വിശാലമായ വിസ്തൃതമായ സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറേ കൂടി ആളുകൾക്കൊക്കെ വന്ന് ഈ പാട്ടുകൾ ശ്രദ്ധിക്കാനും വചനം ശ്രവിക്കാനുമൊക്കെ സാധിക്കുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര ആള് ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. ദൈവം അടുത്ത ദിവസം കുറേ കൂടി ആളുകളെ കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവജനമായ ബൈബിളിൽ നിന്ന് ഒരു വാക്യം ഇവിടെ കേട്ട പാട്ടുകളോടും സന്ദേശങ്ങളോടും ബന്ധപ്പെടുത്തി ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:4 തുടക്കം ഇങ്ങനെയാണ്: ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഇന്ന് രാത്രി ഞങ്ങളിവിടെ പാടുന്നതും പ്രസംഗിക്കുന്നതും വേറെ തൊഴിലില്ലാഞ്ഞല്ല. സാമാന്യമായ വിദ്യാഭ്യാസവും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി ചെയ്യാനുള്ള അവസരങ്ങളുമുള്ളവർ തന്നെയാണ് ഞങ്ങൾ. എന്നാൽ അതൊക്കെ വേണ്ട എന്ന് വെച്ച് ഈ ദൗത്യം ഏറ്റെടുത്ത് ഞങ്ങളിവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം, ലോകചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തെ ആകെ സ്വാധീനിച്ചതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് ബൈബിളിൽ ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ച വാക്യം: ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഇന്ന് രാത്രിയിൽ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് ചുരുങ്ങിയ ചില വാക്കുകൾ ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരും ജനിച്ചിട്ടില്ലാത്തതുപോലെ ചരിത്രത്തിൽ ജനിച്ചവനാണ് യേശു. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഏതാണ്ട് ഒരു 9 മാസത്തിന് മുമ്പ് ആ വ്യക്തിയുടെ ജനനത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുക, നേരത്തെയൊക്കെയാണെങ്കിൽ ആണാണോ പെണ്ണാണോ ജനിക്കാൻ പോകുന്നതെന്ന് ജനിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ മനുഷ്യാവതാരത്തിന് 100 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ജനനം, യേശു ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരിക്കും, ക്രിസ്തുവിൻ്റെ ജനനം എവിടെയായിരിക്കും, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത്, ഇക്കാര്യങ്ങൾ വ്യക്തമായി കോറിയിട്ടിട്ടാണ്. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, മുഴു ജീവചരിത്രവും എഴുതി പൂർത്തിയാക്കിയതിന് ശേഷമാണ് കർത്താവായ യേശു ചരിത്രത്തിലേക്ക് ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ വിശദീകരണം കൂടാതെ പറയട്ടെ, ലോകചരിത്രത്തിൽ ക്രിസ്തു ജീവിച്ചിട്ടുള്ളതുപോലെ ആരും ജീവിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഉപദേശിച്ചതുപോലെ ആരും ഉപദേശിച്ചിട്ടില്ല. ക്രിസ്തു മരിച്ചതുപോലെ പാപപരിഹാരത്തിനായി ആരും മരിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ മാനവജാതിയുടെ നീതീകരണത്തിനായി ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തതുപോലെ ചരിത്രത്തിൽ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. യേശു ചരിത്രത്തിൽ ഇന്ന് ജീവിക്കുന്നതുപോലെ ആരും ജീവിച്ചിരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ലോക ചരിത്രത്തെ ആകെ സ്വാധീനിച്ചുകൊണ്ട് ചരിത്രത്തിൽ നിലകൊള്ളുന്ന അദ്വിതീയനായ അഗ്രഗണ്യനായ വ്യക്തിവിശേഷമാണ് കർത്താവായ യേശു. ജോസഫ് ഇടമരുക എന്ന ഒരു നാസ്തികൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. വിശദീകരണം കൂടാതെ ഞാൻ പറയട്ടെ, ചരിത്രപരമായ വിഡിത്തം എന്ന് ജ്യോതി ബസു, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തി പറയുകയുണ്ടായി. ചരിത്രപരമായ വിഡിത്തമാണ്
ജോസഫ് ഇടമറികയായി എഴുന്നള്ളിച്ചത്. എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ ഭിത്തിയിൽ കലണ്ടറുകൾ തൂങ്ങുന്നിടത്തോളം കാലം തീയതി വ്യക്തമാക്കുന്ന വാച്ചും മറ്റുപകരണങ്ങളും ഉള്ളിടത്തോളം കാലം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ നിഷേധിക്കാൻ ആർക്കും സാധിക്കയില്ല. ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് കാലത്തിൻ്റെ നടുവിൽ കാലത്തിൻ്റെ മധ്യസ്ഥനായി നിലകൊള്ളുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് പെരുവിരൽ കൊണ്ട് തറയിൽ ചിത്രം വരയ്ക്കേണ്ടി വരികയില്ല. കൃത്യമായി ആ സ്ഥലം ഞങ്ങൾക്ക് ഇന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏതാണ്ട് 70,000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ആ സ്ഥലമെല്ലാം ചെന്ന് കാണാൻ കഴിയും. ചരിത്രത്തിൽ നിന്ന് ഒരുവിധത്തിലും അടർത്തി മാറ്റുവാൻ കഴിയാത്ത അനുഗ്രഹീതനായ വ്യക്തി വിശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം? മൂന്ന് വിധത്തിൽ ആ മഹത്വത്തെ ഒന്ന് വിഭജിച്ച് വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒന്ന്, ദ പേഴ്സൺ, കർത്താവായ യേശു ക്രിസ്തു എന്ന ആ പേഴ്സൺ, ദ ഗ്ലോറി ഓഫ് ഹിസ് പേഴ്സൺ, യേശു ക്രിസ്തു എന്ന ആ വ്യക്തി വിശേഷത്തിൻ്റെ മഹത്വം, യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം. ഇന്ന് ഈ ഗ്രൗണ്ടിന് ഉള്ളിലും പുറത്തും എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിന് തുല്യം പറയാൻ ചരിത്രത്തിൽ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? യേശു ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി ആളത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് എന്നുള്ളതാണ്. ഇരട്ട ആളത്വം. എന്താ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ലളിതമായി പച്ചമലയാളത്തിൽ ഞാനിങ്ങനെ പറയാം, യേശു ക്രിസ്തു ഒരേ സമയത്ത് ദൈവമാണ്, അപ്പോൾ തന്നെ യേശു ക്രിസ്തു മനുഷ്യനാണ്. ഇതാണ് ദ ഡ്യുവൽ പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ഇരട്ട ആളത്വം എന്ന് പറയുന്നത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതർ തീർച്ചയായിട്ടും ഇക്കാര്യം സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ചരിത്രത്തിൽ ഒരേ സമയത്ത് ദൈവവും അപ്പോൾ തന്നെ മനുഷ്യനുമായി ചരിത്രത്തിലേക്ക് അവതീർണനായ, ചരിത്രം കണ്ട ഏക വ്യക്തി അനുഗ്രഹീതനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാം, ഒരു സമയത്ത് എങ്ങനെ ദൈവവും ഒരേ സമയത്ത് എങ്ങനെ മനുഷ്യനുമായിരിക്കാൻ കഴിയും? യേശു ക്രിസ്തു അത് വെളിപ്പെടുത്തുകയുണ്ടായി. ഞാനിങ്ങനെ അതൊന്ന് വിശദീകരിക്കാം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്ന് ചരിത്രത്തിലൂടെ യേശു ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം, വാക്യങ്ങൾ ഉദ്ധരിക്കാൻ നിവൃത്തിയില്ല, ഞാനിങ്ങനെ പറയാം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. യേശുവിനെ നേരിൽ കണ്ട് അപഗ്രഥിച്ചവരെല്ലാവരും യേശുവിൻ്റെ ദൈവത്വത്തെയാണ് ആദ്യം അംഗീകരിച്ചത്. പാപമോചനം കൊടുക്കുവാൻ അധികാരമുള്ള ദൈവം, രോഗത്തിന് സൗഖ്യം നൽകുവാൻ അധികാരമുള്ള ദൈവം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന ആ വാക്യം ചരിത്രത്തിൽ നിവർത്തീകൃതമായത് കണ്ടത് യേശു ക്രിസ്തുവിലാണ്. പ്രകൃതിയുടെ മേൽ, പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള ദൈവം, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവം. ഞാനിങ്ങനെ പറയട്ടെ, പരീശന്മാർ യേശുവിനെ ചൂണ്ടി യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ദൈവത്തിനല്ലാതെ പാപമോചനം കൊടുക്കുവാൻ ആർക്കാണ് സാധിക്കുക? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, പാപമോചനവും കൊടുക്കുവാൻ കഴിയുന്ന വ്യക്തി വിശേഷം എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ചോദ്യം ചെയ്യുവാൻ കഴിയാത്തതാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഇന്ത്യയുടെ അപ്പോസ്തലനായ തോമാസ് ലീഗ അംഗീകരിക്കുകയുണ്ടായി. തോമാസ് ലീഗ പറഞ്ഞു, എൻ്റെ കർത്താവും
എൻ്റെ ദൈവമേ. യേശുവിൻ്റെ മാറിടത്തോട് ചാരിയിരുന്ന് ആ ഹൃദയമിടിപ്പ് കേട്ടറിഞ്ഞ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, യേശു സത്യ ദൈവമാണ്. ദമസ്കസിൻ്റെ പടിവാതിൽക്ക വെച്ച് യേശുവിൻ്റെ ദർശനമുണ്ടായ ശൗൽ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു മഹാദൈവമാണ്, സർവത്തിനുമിടയുള്ള ദൈവമാണ്. യേശു ക്രിസ്തുവിന് ഏകദേശം 800 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇവൻ വീരനായ ദൈവമാണ്. ഇനിയും ഇതൊക്കെ മനുഷ്യ സാക്ഷ്യം, എന്നാൽ സാക്ഷാൽ ദൈവം യേശുവിനെ നോക്കി പറഞ്ഞു, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. സാക്ഷാൽ ദൈവം തന്നെ യേശുവിനെ നോക്കി പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ, സത്യദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിന് നിങ്ങൾ വരേണ്ടത് യേശുവിൻ്റെ അടുക്കലാണ്. 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാക്ഷാൽ ദൈവമായി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സർവലക്ഷണങ്ങളോടുകൂടെ ഈ ഭൂമിയിൽ അവതരിച്ച അനുഗ്രഹീതനായ കർത്താവായ യേശുവാണ് നിങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം. ഞാൻ അവിടെ ഒരർത്ഥവിരാമം കൊടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ദൈവമായിരിക്കയിൽ തന്നെ യേശു ക്രിസ്തു മനുഷ്യനായിരുന്നു. നിങ്ങളിങ്ങനെ ചിന്തിക്കാം, ഈ ക്രിസ്ത്യാനികളുടെയും ബൈബിളിൻ്റെയും ഒരു കളിയെ, എന്താ കാര്യം? യേശു ക്രിസ്തു ദൈവമാണ്, അപ്പോൾ തന്നെ മനുഷ്യനാണ്. എന്തിനാണ് ഈ ദൈവവും മനുഷ്യനുമായിട്ടൊക്കെ ചരിത്രത്തിൽ വരുന്നത്? വിശദീകരണം കൂടാതെ ഞാനിങ്ങനെ പറയാം, ദൈവം ദൈവമായിരുന്നു കൊണ്ട് മനുഷ്യൻ്റെ രക്ഷ സാധ്യമല്ല. പാപം നിമിത്തം നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ. രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളമായ മരണമാണ്. ആ മരണം എന്ന് പറയുന്നത് നരകമാണ്. ആ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ദൈവം ദൈവമായിരുന്നു കൊണ്ട് സാധിക്കയില്ല. പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കണം, പാപത്തിൻ്റെ മോചനത്തിനായി രക്തം ചൊരിയണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോക ചരിത്രത്തിലേക്ക് ക്രിസ്തു ഒരു ശരീരത്തോടുകൂടെയാണ് വന്നത്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, വചനം ജഡമായി തീർന്നു. ഇനി ഞാൻ ഒരു വാക്യം കൂടെ ഉദ്ധരിക്കാം, എബ്രായർ എഴുതിയ ലേഖനം 10:5 നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. എബ്രായ ലേഖനം 2:14-15 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ശരീരത്തോടുകൂടെ വന്നു, ഒരുക്കപ്പെട്ട ശരീരത്തോടുകൂടെ വന്നു. യേശു ക്രിസ്തു രക്തത്തോടുകൂടെയാണ് വന്നത്. ദൈവത്തിന് ശരീരമില്ല, ദൈവത്തിന് രക്തമില്ല, ദൈവത്തിന് അസ്ഥിയില്ല. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവായിരുന്നു കൊണ്ട് ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു ശരീരമെടുത്തു. ദൈവം രക്തത്തോടുകൂടെ വന്നു. എന്തിനാണ് ശരീരമെടുത്തത്? എന്റെയും നിങ്ങളുടെയും പാപം വഹിക്കാൻ യേശുവിന്, ദൈവത്തിന് ഒരു ശരീരം കൂടിയേ മതിയാകുകയുള്ളൂ. ശ്രദ്ധിക്കണേ, എന്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി നിർദ്ദോഷ രക്തം, നിഷ്കളങ്ക രക്തം ചൊരിയണം. ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം കാളകളുടെ രക്തം കുടിക്കയില്ല. വീണ്ടും ബൈബിൾ പറയുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയയില്ല. കടലുപോലെ ഒഴുകിയ മൃഗ പക്ഷി ജീവജാലങ്ങളുടെ രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാൻ കഴിയയില്ല. അതിന് ദൈവം എന്ത് ചെയ്തു? പരിപാവനമായ, പരിശുദ്ധമായ, നിഷ്കളങ്കമായ, ഒന്നുകൂടെ ശരിക്കു പറഞ്ഞാൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തവുമായി ചരിത്രത്തിലേക്ക് വരികയുണ്ടായി. ശ്രദ്ധിക്കണേ, എന്തിനാണ് യേശു ക്രിസ്തു എന്ന ദൈവം
ഒരു ശരീരമെടുത്തത്? എന്തിനാണ് യേശു ക്രിസ്തു എന്ന ദൈവം രക്തത്തോടുകൂടെ വന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്, സയുക്തികമായ മറുപടിയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാനത് അല്പം കഴിഞ്ഞ് വിശദീകരിക്കുന്നതാ. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം. ഇതുപോലെ ഒരു വ്യക്തി ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, ലോക ചരിത്രം കണ്ട, ലോകത്തിൻ്റെ നെടുനെടുങ്ങൻ വീഥിയിലൂടെ കടന്നുപോരുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മതഗുരുക്കന്മാരെയും മതനേതാക്കന്മാരെയും ആദർശ ധീരന്മാരെയും തത്വചിന്തകന്മാരെയും ഗുരുക്കന്മാരെയും ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുക, ആയിരക്കണക്കിനുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുക, അതിന് തടിവിൽ യേശു ക്രിസ്തുവിനെ നിർത്തുക. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ നിന്ന് യേശു ക്രിസ്തു ഒരു 6 അടി 12 അടി ഉയരത്തിലേക്ക് ഉയരും. എന്നിട്ട് യേശു അവരെ നോക്കി പറയും, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. നിങ്ങൾ മനുഷ്യരാണ്, ഞാൻ ദൈവമാണ്. നിങ്ങൾ പാപികളാണ്, ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ട്, ഞാൻ രക്ഷിതാവാണ്. നിങ്ങൾ മരിച്ചവരാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്. നിങ്ങൾ പോയവരാണ്, ഞാൻ മടങ്ങി വരുന്നവനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം. 2, ദ മോറൽ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മിക മഹത്വം. വിശദീകരിക്കാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല, ആശയങ്ങളുണ്ട്. ചുരുക്കി ഞാനിങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മിക മഹത്വത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ധാർമ്മിക മഹത്വം. 2, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ വെളിപ്പെട്ട ധാർമ്മിക മഹത്വം. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, എന്തായാലും ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒറ്റ വാചകത്തിൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ധാർമ്മിക മഹത്വം. ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. അവൻ പാപം ചെയ്തിട്ടില്ല. 2, അവനിൽ പാപമില്ല. 3, അവൻ പാപം അറിയാത്തവനാണ്. ലോക ചരിത്രത്തിലെ എല്ലാ മഹാരഥന്മാരുടെയും പേര് ഞാനിവിടെ പറയാം, അവസരമില്ലല്ലോ. എന്നാൽ നിങ്ങൾക്കാർക്കെങ്കിലും അവർ പാപം ചെയ്തില്ല എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ പറയാം ഇവരുടെയൊക്കെ പേര്, ഞാൻ പറയാം അവർ ചെയ്ത പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധാർമ്മിക നിലവാരം പുലർത്താത്തവർ, കൊലപാതകം മുതലുള്ള എല്ലാ പാപങ്ങളും ചെയ്തിട്ടുള്ളവർ, കള്ളത്തരങ്ങളും അഴിമതിയും കാണിച്ചിട്ടുള്ളവർ, ഇതൊക്കെയാണ് ലോകം കണ്ടിട്ടുള്ള പുണ്യപുരുഷന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നവർ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ പേര് പറയാം. യേശു ചെയ്ത ഒരു പാപം അറിയാതെ പറഞ്ഞുപോയ ഒരബദ്ധം ഇന്ന് രാത്രി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിൻ്റെ വാക്കുകൾ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകത്തിലുണ്ട്. എന്നാൽ യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാക്ക്, നമ്മുടെ ഡിക്ഷണറികളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു വാക്ക്, യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാക്ക് എന്താണെന്നറിയാമോ? സോറി, ക്ഷമിക്കണം. മനുഷ്യരോട് പറഞ്ഞിട്ടില്ല, ദൈവത്തോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അറിയാതെ പോലും അവിടുത്തെ നാവിൽ നിന്നോ അവിടുത്തെ പ്രവൃത്തിയിൽ നിന്നോ അരുതാത്തത് എന്തെങ്കിലും വന്നിട്ടില്ല. അതുകൊണ്ട് യേശു ഒരിക്കലും സോറി എന്ന വാക്ക് പറഞ്ഞിട്ടില്ല, എന്നോട് ക്ഷമിക്കണം എന്ന വാക്ക് യേശു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മാനവത്തോളം ഉയർത്തി, സ്വർഗത്തോളം ഉയർത്തി, ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ജീവിതത്തിൽ കളങ്കമില്ല, യേശുവിൻ്റെ ജീവിതത്തിൽ പാപമില്ല, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ധാർമ്മിക മഹത്വം. 2, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ ധാർമ്മിക മഹത്വം. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന് ഉന്നതമായ പഠിപ്പിക്കലുകൾ അനേക ആളുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ
അവരുടെ എല്ലാം പഠിപ്പിക്കലിൽ നിന്ന് യേശുവിൻ്റെ ടീച്ചിങ്സിന് യേശുവിൻ്റെ ഉപദേശങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ബൈബിൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരൊറ്റ ഭാഗം മാത്രം മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണം നിങ്ങൾ നോക്കുക. ലോകചരിത്രത്തിൽ ഇന്ന് വരെ യേശു ഉപദേശിച്ച ഉപദേശം ആരും ഉപദേശിച്ചിട്ടില്ല. പലരുടെ ഉപദേശം എനിക്കറിയാം. തീർത്ഥടത്തിൽ തളർന്നു വീണപ്പോൾ ഊക്കുവെച്ച് എഴുന്നേൽപ്പിച്ചതും ആയുധമെടുക്കാനും യുദ്ധം ചെയ്യാനും പ്രേരിപ്പിച്ച ഉപദേശങ്ങളൊക്കെ എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കൊല ചെയ്തവനല്ല കൊലപാതകൻ, കൊല ചെയ്യുന്നവൻ കൊലപാതകനാണ്. എന്നാൽ കൊല ചെയ്യാനുള്ള താല്പര്യം മനസ്സിലുണ്ടായാൽ അവനാണ് കൊലപാതകൻ. കൊല ചെയ്യണ്ട, കമ്മിറ്റഡ് സിൻ അല്ല, പ്രവർത്തിച്ച് ചെയ്തുപോയ ആ പാപമല്ല, ആറ്റിറ്റ്യൂഡ്, പാപം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടായാൽ അതാണ് യഥാർത്ഥ പാപമെന്ന് യേശു പറയുകയുണ്ടായി. ലോകചരിത്രത്തിൽ ഇത്ര ഉന്നതമായ ധാർമ്മിക പ്രമാണം മനുഷ്യന് നൽകിയ വേറെ ഒരു വ്യക്തി വിശേഷമില്ല. ഞാൻ അവിടെ ഒരർത്ഥവിരാമം കൊടുത്തേ മതിയാകുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെയും വെളിപ്പെട്ട അനുഗ്രഹീതമായ ധാർമ്മികത. മൂന്നാമതായി യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെട്ട മഹത്വം. ഒന്ന്, യേശുവിൻ്റെ ആളത്വത്തിൽ വെളിപ്പെട്ട മഹത്വം. 2, യേശുവിൻ്റെ ധാർമ്മിക ജീവിതത്തിൽ ധാർമ്മികമായ മഹത്വം. 3, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെട്ട മഹത്വം. ദ ഗ്ലോറി മാനിഫെസ്റ്റഡ് ഇൻ ഹിസ് വർക്ക്. യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെട്ട മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വെണ്ണിക്കുളം മാമല പ്രദേശത്തുള്ള ആളുകൾ പറയും, ആളുകൾ ഇന്ന് രാത്രി പറയണം, യേശു ചെയ്ത പ്രവൃത്തി വേറെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നാളെ രാത്രിയിൽ ഇവിടെ ഉണ്ട് യോഗം, നാളെ രാത്രി പി എസ് തമ്പാൻ ആ ആളിനെ പ്രസംഗിക്കും. എന്താണ് യേശു ചെയ്ത പ്രവൃത്തിയുടെ ഏറ്റവും യുണീക്കായിട്ടുള്ള, നിസ്തുല്യമായിട്ടുള്ള യേശുവിൻ്റെ പ്രവൃത്തി എന്താണ്? പാപത്തിന് പരിഹാരം വരുത്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോകം കണ്ട വലിയ മഹാരഥന്മാരുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്, ചിന്തകന്മാരുണ്ട്, അവരൊക്കെ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പാപത്തിൻ്റെ പരിഹാരത്തിന് ഇന്നിന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു മാത്രം പാപത്തിന് പരിഹാരം വരുത്തിയ ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. അതെങ്ങനെയാണ്? മറ്റേതെങ്കിലും ഒരു മൃഗത്തെ കൊന്നല്ല, യേശു പാപത്തിന് പരിഹാരം വരുത്തിയത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. തൻ്റെ പരിപാവനമായ ശരീരം, ദൈവം ഒരുക്കി കൊടുത്ത ശരീരം, ആ ശരീരത്തിൽ പാപമില്ലായിരുന്നു. പക്ഷേ യേശു ക്രൂശിൽ കയറിയപ്പോൾ എൻ്റെ പാപം ആ ശരീരത്തിൻ്റെ മേൽ ദൈവം ചുമത്തി. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, പാപം ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറിയെന്ന്. പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ നിന്ന് യേശു ക്രിസ്തുവിനെ ദൈവം വിട്ടില്ല. എന്താ ചെയ്തത്? 2 കൊരിന്ത്യർ 5:21, യേശു ക്രിസ്തുവിനെ, പാപം ചുമന്ന യേശുവിനെ പിതാവായ ദൈവം പാപമാക്കി മാറ്റി. ആ ക്രൂശിൽ കിടക്കുന്നത് യേശുവല്ല, ആ ക്രൂശിൽ അപ്പോൾ കിടക്കുന്നത് ഒരു മനുഷ്യനല്ല, ആ ക്രൂശിൽ അപ്പോൾ കിടക്കുന്നത് പാപമാണ്. ആ ക്രൂശിൽ ഉറഞ്ഞുകൂടി കിടക്കുന്നത് പാപമാണെങ്കിൽ നീതിമാനായ ദൈവം ആ പാപത്തെ ശിക്ഷിച്ചേ മതിയാകുകയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പാപത്തിൻ്റെ ശിക്ഷയായ നരകം, പി എസ് തമ്പാൻ അനുഭവിക്കേണ്ട നരകം, നിങ്ങൾ അനുഭവിക്കേണ്ട നരകം, ആ നരകം യേശുവിൻ്റെ മേൽ ഇറക്കിയിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ നിർബന്ധിതനായതുകൊണ്ട് ചുരുക്കി ഇങ്ങനെ പറയട്ടെ, ആ മരണം കൊണ്ട് യേശുവിൻ്റെ കഥ അവസാനിച്ചില്ല. കഥാവായ യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്നും
സ്വർഗത്തിൽ ജീവിക്കുകയാണ്. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി അടുത്തു വരുന്ന ഏതൊരു പാപിക്കും ആണിത്തഴമ്പുള്ള കരങ്ങൾ ഉയർത്തി പാപമോചനം നൽകുന്ന ഏക വ്യക്തി കർത്താവായ യേശുവാണ്. ഇന്ന് രാത്രി എനിക്ക് ലഭിച്ച ഈ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ള മഹത്തായ ജോലി ചെയ്തു തീർത്ത ഏക വ്യക്തിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി പത്രോസ് ശ്ലീഹയോടൊപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പോവുകയാണ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ശേഖരരെ, വെണ്ണിക്കുളം ഈ മാമല പ്രദേശത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സുഹൃത്തെ, ക്രിസ്തുവിന് വെളിയിൽ പാപമോചനം ഇല്ല. ഇന്ന് രാത്രി നിനക്ക് പാപമോചനം വേണമോ? വേറെ ഒരിടത്ത് പോയാലും അത് കിട്ടുകയില്ല. സ്വർഗത്തിൽ പോകാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പാപമോചനം നേടണം. ആ പാപമോചനം നേടുവാൻ ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കൽ വരണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഒട്ടേറെ മതങ്ങളുണ്ട്, ആയിരക്കണക്കിന് മതങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷങ്ങളായി ലോകത്തിലെ അംഗീകൃത മതങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തി, പഠനമല്ല ഒരു പരിധി വരെ ഒരു ഗവേഷണം നടത്തി, ഒരു പുസ്തകത്തിൻ്റെ കൈയെഴുത്ത് പ്രതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മതങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഉടയവൻ ഉയരത്തിൽ നിന്ന് നൂലേക്കെട്ടി ഇറക്കിയ ഒരു മതവും ഇവിടെയില്ല. ക്രിസ്തു മതം ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ മതങ്ങളും മനുഷ്യരുണ്ടാക്കിയതാണ്, മനുഷ്യ സൃഷ്ടിയ. ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ജാതിയില്ല. മനോഹരമായ കവി കുറിച്ചു വച്ചതാണ് ശരി. എന്താ, ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതമില്ലാത്ത ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി മതം മാറിയത് കൊണ്ട് പാപമോചനം കിട്ടുകയില്ല, പേര് മാറിയത് കൊണ്ട് പാപമോചനം കിട്ടുകയില്ല. ബൈബിൾ വ്യക്തമായി പറയുന്നു, പാപമോചനം ലഭിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇന്ന് രാത്രി ഇവിടെ പാടുന്ന പാട്ടുകൾ കൊണ്ട്, ഞാനീ പറയുന്ന വാചകങ്ങൾ കൊണ്ട്, എൻ്റെ പ്രിയ മകൻ ജോബി ഇവിടെ പറയുന്ന വാക്കുകൾ കൊണ്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, മതം മാറ്റമല്ല മനം മാറ്റമാണ്. ഇന്ന് രാത്രി മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ, മനുഷ്യന് പാപമോചനം നൽകാൻ, ഈ ഭൂമിയുടെ പരപ്പിൽ പിറന്ന് വീണ് ജീവിക്കുന്ന മനുഷ്യന് സ്വർഗം തരുവാൻ, നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേറെ ഒരു വ്യക്തി ഇവിടെയില്ല. ഇവൻ എത്ര മഹാനന്ദ നോക്കുവേ. ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കൽ വാ. 1970 ജാനുവരി 17 ശനിയാഴ്ച രാത്രി ഇവിടെ പാടിക്കേട്ടതുപോലെ, രക്ഷക എൻ്റെ പാപഭാരവുമായി ഞാനങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അംഗീകരിച്ചു, പാപമോചനം എനിക്ക് കിട്ടി. ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും, യേശു വരുമ്പോൾ ഞാൻ യേശുവിനോടുകൂടെ ഉണ്ടായിരിക്കും. ഈ അനന്തമായ ജീവൻ ഇന്ന് രാത്രി നിങ്ങൾക്കും ആവശ്യമാണ്. വരിക യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ. കർത്താവായ യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ കേൾവിക്കാർക്ക്, സർവകൃപാലുവായ തൻ്റെ ആത്മാവിനാൽ ഈ വചനങ്ങൾ മുഖാന്തരം അതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഈ സമയം അനുവദിച്ച യോഗ സംഘാടകർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കലൂടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിർത്തുന്നു. ദൈവം നമ്മെവരെയും ആശീർവദിക്കുമാറാകട്ടെ.
നാളത്തെ പ്രോഗ്രാമും കൂടി ഒന്ന് അറിയിക്കുന്നു. നാളെ കൃത്യം 6 മണിക്ക് സംഗീത സായാഹ്നം ആരംഭിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ടുവരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായിരിക്കുന്ന സന്ദേശമാണ് നിങ്ങൾ കേട്ടത്. തുടർന്ന് ചില ഗാനങ്ങളിലൂടെ നിങ്ങൾ കേട്ട് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഗാന ശുശ്രൂഷ തുടരുകയാണ്. പ്രിയപ്പെട്ടവരാരും പോകരുത് എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. Thank you.
നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ച കർത്തദാസൻ പി എസ് തമ്പാൻ, അദ്ദേഹം ഒരു പ്രഭാഷകൻ മാത്രമല്ല നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. ക്രൈസ്തവ കേരളിക്ക് ആഴമേറിയ 8-ലധികം ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. താൻ എഴുതിയ പുസ്തകങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ നാളെ വരുമ്പോൾ 2 പുസ്തകം കൊണ്ടുവരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ധ്യാന കുസുമങ്ങൾ എന്നുള്ള നിലയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഷയും എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥവും നാളെ ഇവിടെ വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മ്യൂസിക് ഫെസ്റ്റിവൽ പ്രമാണിച്ച് ഒരു ഫെസ്റ്റിവൽ ഓഫറായിട്ട് അത് നൽകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി കരുതി വേണം വരാൻ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നല്ലവനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ആദ്യം ആരും ചോദ്യം ചെയ്യുകയില്ല എന്നെനിക്കറിയാം. ദൈവം നല്ലവൻ തന്നെയാണ്. എന്നാൽ പലർക്കും ഒരു സംശയമാണ്, ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലാതെ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിടുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്ന ഒരു ജീവിതത്തിൽ ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരൻ ജോൺസൺ പീറ്റർ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. മുൾമുലയിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ എനിക്കിപ്പോൾ പറയാൻ കഴിയും, ദൈവം നല്ലവനാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഞാനും എൻ്റെ പിതാവും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. വണ്ടി ഞാൻ ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് ഇങ്ങനെ മാറി മാറിപ്പോയി ഒരു കുഴിയിലേക്ക് ചെന്ന് പതിച്ചു. ഒരു 4 അടി താഴ്ചയുള്ള കുഴിയിൽ. ആ കുഴിയിൽ വന്ന് പതിക്കുമ്പോഴാണ് ഞാനും ഉണരുന്നത്, ഇത് കുഴിയിലാണല്ലോ എന്നുള്ള കാര്യം. നാട്ടുകാരെല്ലാം ഓടി വന്ന് വലിയ ശബ്ദമുണ്ടായിന്നാണ് അവർ പറയുന്നത്. ഞാനത് കേട്ടില്ല, അത്രമാത്രം ഉറക്കമായിരുന്നു. അവരെല്ലാം കൂടെ വന്ന് ഞങ്ങളെ പിടിച്ചിറക്കി. എന്തെങ്കിലും പറ്റിയോ? എനിക്കും ഒന്നും പറ്റിയില്ല, എൻ്റെ ഫാദറിനൊന്നും പറ്റിയില്ല. വണ്ടി അവരെല്ലാം കൂടെ പൊക്കി വഴിയിൽ കയറ്റി. വണ്ടിയെല്ലാം തകർന്നു എന്ന് വെച്ചാൽ ചുറ്റും നോക്കി വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. എന്നാൽ വണ്ടി അങ്ങോട്ട് തള്ളി മാറ്റി ഇടാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ വണ്ടി ഓടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ 4 അടി താഴ്ച എന്ന് പറയുന്ന ആ കുഴി 10 അടി താഴ്ചയായിരുന്നല്ലോ, എന്ത് സംഭവിച്ചേനെ? എൻ്റെ വണ്ടി വലതുവശത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു സ്കൂട്ടർകാരനാണ് വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേനെ. എൻ്റെ വണ്ടി ഞാനിങ്ങനെ ഉറങ്ങി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ഒരു ബസ്സുകാരനാണ് വന്നതെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എൻ്റെയും എൻ്റെ ഫാദറിൻ്റെയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേനെ. എന്നാൽ ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ള ശരിയാണെങ്കിലും യാതൊരു പ്രശ്നമുണ്ടാകാതെ ദൈവം താങ്ങി നിർത്തി എന്ന് എനിക്ക് പറയുവാൻ കഴിയും. എന്നും വണ്ടി ഓടിക്കുന്നു, വീട്ടിൽ വരുന്നു. അതിനകത്ത് ദൈവം നല്ലവനെന്ന് കണ്ടെത്താനൊരു കാര്യം ഞാൻ കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ.
ഞാൻ ഈ കുഴിയിൽ വീണതിന് തൊട്ടപ്പുറത്ത് ഒരു മതിലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മതിലിടിച്ചേനെ. ഒരു മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഉറങ്ങുന്നതെങ്കിൽ വലിയ ഒരു പാടത്തേക്ക് മറിഞ്ഞേനെ. അങ്ങനെ എന്തെല്ലാം സംഭവിക്കാമായിരുന്നു. എന്നാൽ ദൈവം നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണനിരയുടെ താഴ്വലകൾ വരാം. എന്നാൽ അവിടെയും കൈപിടിച്ച് നടത്തും ദൈവം. ഈ ദൈവം നല്ലവനാണെന്ന് പറയാൻ കഴിയാത്ത ആരും ഇവിടെ ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, His light will shine. God is good. God is good all the God is good all the time. If you're walking through the valley, there are shadows all around. Do not fear, He will guide you. He will keep you safe and sound. He has promised to never leave you nor forsake you. For His word is true. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, His light will shine. God is good. God is good all the time. All the plans you have for
can clearly see. And God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, His light will shine. God is good. God is good. God is good. He's so good. God is good. God is good all the time. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, His light will shine. God is good. God is good. God is good. He's so good. God is good. He's so good all the time. ജീവിതത്തിലെ നല്ലവനായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും കരമുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ നന്മകളെ നാം ഓർത്ത് അവന് വേണ്ടി പാടുന്നത് നാം കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. കർത്താവിൻ്റെ വിലയേറിയ ദാസനിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വം ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീർന്നു. നാം കർത്താവിന് നൽകിയത് കയ്പുകാടിയായിരുന്നു. എന്നാൽ കർത്താവ് നമുക്ക് നൽകിയത് ജീവൻ്റെ ഉറവയിൽ നിന്നുള്ള വെള്ളമായിരുന്നു. നാം അവന് നൽകിയതെല്ലാം എത്രയോ ഹീനകരമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ അവൻ നമ്മെ ഏറ്റവും മാധുര്യമുള്ളവതെന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലായ്മയെന്ന് നമ്മെ ഉയർത്തി എല്ലാവിധ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്നു. ആ കർത്താവിനെ ഇന്ന് രാത്രിയെ സ്തുതിക്കുവാൻ, അവൻ്റെ മഹത്വം ദർശിക്കുവാൻ, അവൻ്റെ മഹത്വത്തിന് ഒത്ത മഹത്വം വീണ്ടും വീണ്ടും കൊടുക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് ഇടയായിട്ട് തീരട്ടെ. കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി എല്ലാവരാലും കൈവിടപ്പെട്ട ആ കർത്താവിനെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഓർക്കാം. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മഹത്വധാരിയായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് രാത്രികാലം ആ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. അടുത്ത ഗാനം കേൾക്കുമ്പോൾ ആ ദൈവത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവനെ ആരാധിപ്പാൻ ഇടയായിട്ട് തീരട്ടെ. ജോൺസൺ പീറ്റർ അടുത്ത ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു. ശ്രദ്ധിച്ചാൽ thank you.
ദാഹമൊക്കെയും തീർക്കാൻ നിനക്കാൻ രക്ഷയിൽ ജലവും ഞാനേകി നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കാൻ രക്ഷയിൽ ജലവും ഞാനേകി അതിൻ ഫലമായി നീ നൽകി എനിക്കാൻ ഘോരമം കയ്പു നിർമാത്രം അതിൻ ഫലമായി നീ നൽകി എനിക്കാൻ ഘോരമം കയ്പു നിർമാത്രം എൻ പ്രിയജനമേ എൻ പ്രിയജനമേ എന്തു ഞാൻ തിന്മകളേകി എൻ പ്രിയജനമേ എൻ പ്രിയജനമേ എന്തു ഞാൻ തിന്മകളേകി ഈ പാനപാത്രം ഞാൻ കുടിപ്പാനാ എൻ പ്രിയതാത നിന്നിതമോ ക്രൂശിൻ പാതയിൽ 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 ൊക്കെയും തീർപ്പാൻ നിനക്കാൻ നന്മകളഖിലൂമേകി നിന്താപമൊക്കെയും തീർക്കാൻ നിനക്കാൻ നന്മകളഖിലൂമേകി അതിൻ ഫലമായി നീന ശോകമമരക്കുരിശല്ലോ അതിൻ ഫലമായി നീ നൽകി എനിക്കാൻ ശോകമമരക്കുരിശല്ലോ എൻ പ്രിയതാരാ എൻ പ്രിയതാരാ എന്നെ നീ കൈവെടിഞ്ഞോ എൻ പ്രിയതാത എൻ പ്രിയതാത എന്നെ നീ കൈവെടിഞ്ഞോ ഈ പാനപാത്രം ഞാൻ കുടിപ്പാനാ എൻ പ്രിയതാത വിൻഹിതമോ കാണുക ക്രൂശിൻ പാതയിൽ ദേവകുമാരൻ കാണുക കൃഷി പാതയിൽ 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 ആർക്കും എഴുന്നേറ്റ് പോകുവാൻ മനസ്സില്ല എന്ന് എനിക്കറിയാം. എങ്കിലും മറ്റ് ചില ഗാനങ്ങളിലൂടെ പ്രിയപ്പെട്ടവർ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പായി കർത്തൃദാസൻ സി കെ ഐസക് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതും അതിനുശേഷം മറ്റ് ചില ഗാനങ്ങൾ പ്രിയപ്പെട്ടവർ ആലപിക്കുന്നതുമായിരിക്കും. കർത്തൃദാസൻ സി കെ ഐസക് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ തലകളെ വണക്കി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായിരിക്കുന്ന സന്ദർഭത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ പ്രദേശത്ത് വലിയവനായ ദൈവത്തെ ഉയർത്തുവാൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ തിരുമേനി സംഗതിയാക്കിയല്ലോ. നന്ദിയോടുകൂടി സ്തോത്രം. കേൾവിക്കാരായിട്ട് ചുരുക്കം പേര ആയിരുന്നു എന്ന് വരികിലും കർത്താവ് ഞങ്ങളുടെ മധ്യമുണ്ടായിരുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ സ്തുതിക്കുന്ന മനോഹരങ്ങളായിരിക്കുന്ന ഗീതങ്ങൾ ആലപിക്കുവാൻ നിൻ്റെ മക്കളെ നീ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ സംഗതിയാക്കിയല്ലോ. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ എത്ര മഹാനാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി കേൾക്കുവാൻ തിരുമേൻ ഇടയാക്കിയല്ലോ. സ്തോത്രം. നിൻ്റെ മനുഷ്യാവതാരം, നിൻ്റെ പാപമില്ലാത്ത ജീവിതം, അവിടുത്തെ പ്രായശ്ചിത്ത മരണം, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, അവിടുന്ന് വീണ്ടും വരാൻ പോകുന്നത്, ഇതെല്ലാം മറ്റുള്ളവരെക്കാൾ അത് നിന്നെ നിസ്തുലനാക്കുന്ന വലിയ കാര്യമാകിയാൽ നന്ദിയോടുകൂടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ തിരുമേൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. ഇന്ന് നിൻ്റെ വചനം കേട്ടവരിൽ ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് വരികിൽ അവരുടെ ജീവിതത്തിൽ ഈ കർത്താവ് കടന്നു വരുവാൻ, കർത്താവിനെ സ്വീകരിപ്പാൻ തിരുമേനി സംഗതിയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാലും അവൻ എന്ത് പ്രയോജനം എന്നുള്ള നിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ കർത്താവെ, ഈ നല്ലവനായ കർത്താവിനെ അറിയുവാനും അവന് വേണ്ടി ജീവിക്കുവാനും തിരുമേനി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. നിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം. നിൻ്റെ അനുഗ്രഹത്തോട് ഞങ്ങളെ പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വരാൻ താമസിച്ചാൽ നാളെയും ഈ പരിപാടി തുടരുവാൻ തിരുമേനി സംഗതിയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്. സർവമഹത്വം തിരുമേനിക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. യേശുസ്വാമി നല്ലവർ, എല്ലാവർക്കും രക്ഷകർ, പാപം യാവും മന്നിത്താറ്, നമ്മെ ശാപങ്ങളെല്ലാം നീക്കിത്താറ് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു തമിഴ് ഗാനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പ്രിയ ബ്രൗൺ നമുക്കായി ആലപിക്കുന്നു. യേശു സ്വാമി നല്ലവരെ, എല്ലോർക്കും രക്ഷകരെ, പാപം യാവും മന്നിത്താരെ, പാപം യാവും മന്നിത്താരെ, നമ്മ ശാപങ്ങളെല്ലാം നീക്കിത്താരെ. യേശുസ്വാമി നല്ലവരെ, എല്ലോർക്കും രക്ഷകരെ, യേശുസ്വാമി നല്ലവരെ, എല്ലോർക്കും രക്ഷകരെ, പാപം യാവും മന്നിത്താരെ, പാപം യാവും മന്നിത്താരെ, നമ്മ ശാപങ്ങളെല്ലാം നീക്കിത്താരെ, നമ്മ ശാപങ്ങളെല്ലാം നീക്കിത്താരെ. നല്ലവരെ നല്ലവരെ, നന്മകളെ ചെയ്തവർ വല്ലവരെ വല്ലവരെ, വാർത്തയിലെ വല്ലവർ, അർബുദരെ അർബുദരെ, അതിശയവരെ, യേശു നമ്മ യേശു സ്വാമി നല്ലവരെ, എല്ലോർക്കും രക്ഷകരെ, യേശു സ്വാമി നല്ലവരെ, എല്ലോർക്കും രക്ഷ.
ശകരേ ശകരേ യേശു സാമി നല്ലവരേ.
എല്ലോർക്കും രക്ഷകരേ പാപം യാവും നന്ദിത്താരേ പാപം യാവും നന്ദിത്താരേ നമ്മ പാപങ്ങളെല്ലാം നീക്കിത്താരേ നല്ലവരെ നല്ലവരെ നന്മകളെ ചെയ്തവരെ വല്ലവരെ വല്ലവരെ വാർത്തയിലെ വല്ലവരെ അർബുദരെ അർബുദരെ അതിശയം ചെയ്തവരെ യേശോ നമ്മ യേശോ സ്വാമി നല്ലവരെ എല്ലാവർക്കും രക്ഷകരെ യേശോ സ്വാമി നല്ലവരെ എല്ലോർക്കും 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 രക്ഷകരെ